ഹായ് ഫ്രണ്ട്സ്, ശിവാസ്കച്ചലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ അപ്പം ബ്രെഡ് അങ്ങനെ വന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഉണ്ടാവും, അതുകൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളക്കടല ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കടല ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ കടലയേക്കാളും പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കടലേൻ്റെ മീതെ കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. അങ്ങനെ നമ്മുടെ കടലയുടെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 4 വിസിലാണ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കുതിർത്ത് വയ്ക്കുന്ന ആ ഒരു സമയത്തിനനുസരിച്ച് ഇതിൻ്റെ വേവിലും വ്യത്യാസം വരും. ഇനി നമുക്കിതിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ രണ്ടും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സവോള ഇതുപോലെ പൊടിപൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അരിയുന്ന സമയത്ത് ഇതുപോലെ പരമാവധി പൊടിപൊടിയായിട്ട് അരിയാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഇതിൻ്റെ ആ ഒരു ഗ്രേവി ലാസ്റ്റ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ പൊടിപൊടിയായിട്ട് അരിയണം. ഇനി നമുക്ക് ഈ സവോളയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവോള ഇവിടെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച മണമല്ലേ, അതൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇത് കുറേ നേരം എണ്ണയിൽ വറക്കുകയാണെങ്കിൽ നമുക്ക് കറിക്കും നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ആ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ച കടലയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടല വേവിച്ചു വെച്ച വെള്ളമില്ലേ, അതോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ല തിക്ക് ഗ്രേവി ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കടലയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമുക്കൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഏതെങ്കിലും ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ വെള്ളക്കടല വരട്ടിയത് ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികൾ ചേർത്തതിൻ്റെ പേരിൽ നമുക്കൊരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ വെള്ളക്കടല വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും ഒരു ചിക്കൻ കറി കഴിക്കുന്നതിൻ്റെ അതേ ഫീൽ തന്നെയാണ് നമുക്കിത് കഴിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.